പ്രേസിലോട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാപ്പി മൂമെന്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. 1 കൊരിന്ത്യർ 9:22 ഈ നല്ല വാക്യത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഹാപ്പി മൂമെന്റ്സ് ഇവിടെ ആരംഭിക്കാം. മൗറീഷ്യക്കാരനായ ഒരു മിഷണറി അടിമകളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാനായി അദ്ദേഹത്തെ ദൈവം അയച്ചു. അടിമകളുടെ ഇടയിൽ അടുക്കലേക്ക് ചെന്നപ്പോൾ അടിമകളുടെ യജമാനൻ അടിമകളെ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ ഈ സുവിശേഷകനോ സമ്മതിച്ചില്ല. ഒടുവിൽ അദ്ദേഹം സ്വയം ഒരു അടിമയായി മാറി അടിമകൾക്കിടയിലേക്ക് കടന്നു ചെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാദൂത് അറിയിക്കുവാനിട വന്നു. അടിമകളിൽ ഒരാളായി അദ്ദേഹം മാറുവാനിട വന്നു. സ്വയം അദ്ദേഹം അദ്ദേഹത്തെ തന്നെ അടിമയാക്കി മാറ്റി. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിച്ചാൽ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കേണ്ടതിന് ഒരു യഹൂദനെ പോലെ തന്നെ നിന്നു, ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കേണ്ടതിന് ഒരു ജാതിയെ പോലെ നിന്നു. പഴയ നിയമ കാലം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ രക്ഷാദൂത് സ്വർഗത്തിലിരുന്ന് ദൈവം മനുഷ്യരോട് അറിയിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമം എന്ന് പറയുന്നത് സ്വർഗത്തിലെ രക്ഷാദൂത് അറിയിക്കുന്നതിന് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതും ഇപ്രകാരമാണ്. നമ്മൾ ഏത് മേഖലയിലേക്ക് കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു, അവരിൽ ഒരാളെ പോലെ നമ്മളായിത്തീർന്ന് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കി അവരുടെ രീതികളെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് കർത്താവിനെക്കുറിച്ച് സുവിശേഷം അറിയിക്കുവാനാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്കായി തീരണമെങ്കിൽ 100% ആ വ്യക്തി ദൈവസന്നിധിയിൽ അത്രത്തോളം തന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കണം. നമ്മളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ അവരിൽ ഒരാളായി മാറിയെന്ന് പൗലോസ് 1 കൊരിന്ത്യർ 9:22 പറയുന്നത് പോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ പൂർത്തീകരിക്കുവാൻ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഹാപ്പി മൂമെന്റ്സ് ഇവിടെ ആരംഭിക്കുന്നു. ഹലോ ഹലോ, പ്രൈസ് ലോർഡ്. ഹാപ്പി മൂമെന്റ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ബിൻസി, കണ്ണൂർ ചെറുതാ. ഓക്കെ, കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, ബിൻസി വീട്ടിലായിരിക്കുന്നുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്, ചാച്ചനും അമ്മയുണ്ട്. ചാച്ചനമ്മയുണ്ട്, 2 മക്കളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഓക്കെ, മക്കളുടെ പേരെന്താണ്? ജസ്മിനി ആൻഡ് ഡോണ. ഓക്കെ ഓക്കെ. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? എത്രാം ക്ലാസ്സിലൊക്കെ? മോൻ +2 കഴിഞ്ഞു, മോള് 9 +2 കഴിഞ്ഞു. 9-ൽ നിന്ന് 10 ജയിച്ചോ അതോ 9-ലോട്ട് കേറിയോ? 9-ലോട്ട്. +2 കഴിഞ്ഞ ആളുടെ പരിപാടി എന്താ അടുത്തെ? ബി എസ് സി ഹോട്ടൽ മാനേജ്മെന്റിന് പോകാൻ വേണ്ടി. അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കുവാണോ? അഡ്മിഷൻ എടുത്തു. എടുത്തോ? എവിടെയാണ്? ഇപ്പം വിളിക്കുന്നത് എവിടെ നിന്നാണ്? വിളിക്കുന്നത് കണ്ണൂര്, ചെറുപുഴ. കണ്ണൂര് നിന്നാണ്. വയനാട് എന്ന് പറയുമ്പം നല്ല ബത്തേരി. എങ്ങനെയാ ഹോസ്റ്റലിൽ നിന്നാ? ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാണല്ലേ. ആഴ്ചയിൽ ഒരിക്കൽ വരാമായിരിക്കും. അഞ്ചു മണിക്കൂർ ദൂരം ഉണ്ടല്ലേ. ഓക്കെ. ഇഷ്ടമായിരുന്നു ആൾക്ക് ബി എസ് സി ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോകാൻ ഇഷ്ടമായിരുന്നോ? അതോ കാനഡയിൽ പോയി പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഞാൻ മുമ്പ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഒരുങ്ങിക്കൊണ്ടൊക്കെ ഇരുന്നോ. പിന്നെ പി ആർ കിട്ടുകയെന്ന് അറിഞ്ഞോണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് ചിന്തിക്കാത്ത വഴിയിൽ കൂടെ നമ്മളുടെ ജീവിതം പോകുന്നു എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടി പോകുന്നു എന്ന് ചിന്തിച്ചാ മതി. അല്ലേ, നമ്മൾ ആഗ്രഹിച്ചു, പ്രയത്നിച്ചു, പക്ഷെ നമ്മൾ അതുവഴി പോകാൻ നമുക്ക് കഴിയുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതം എപ്പോഴും ദൈവഹിത പ്രകാരമായിരിക്കും പോകുന്നത്. ആണോ? അല്ലേ, കുഴപ്പമില്ല. എന്താ പറയുക, ഇത് ഈ ഒരു വഴിയിലൂടെ തന്നെ ദൈവത്തിന് എന്തെങ്കിലും പദ്ധതികൾ കാണുമെന്ന് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. ഹലോ. ഹലോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് വിശ്വാസത്തിലെ ചോദ്യം ചോദിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞത് ആരാണ്?
മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞത് ആരാണ്? ലൂക്കോസിന്റെ സുവിശേഷമാണ്. അധ്യായം പറയാം, 15 മുതൽ 18 വരെയുള്ള അധ്യായം. 15 മുതൽ 18 വരെയുള്ള അധ്യായം. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞത് ആരാ? ഓക്കെ, 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾക്കകത്തുണ്ട് ചോദ്യം ഇതാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞത് ആരാണ്? ആരാണ്? കർത്താവ്. അല്ല, കറക്റ്റ് ആയിട്ട് പറ. കർത്താവാണ്, യേശു കർത്താവ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, യേശു നായക ഞങ്ങളോട് കരുണ തോന്നണമേ, കരുണയുണ്ടാകണമേ എന്ന് കർത്താവിനോട് യേശുവിനോട് പറഞ്ഞത് ആരാണ്? യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് കർത്താവിനോട് പറഞ്ഞത് ആരാണ്? പുരുഷന്മാരായ 10 കുഷ്ഠരോഗികളാണ് പറഞ്ഞത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, യേശു കുറുക്കൻ എന്ന് വിളിച്ചത് ആരെയാണ്? ഹെരോദാവിനെ. ശരിയായ ആൻസർ ആണ്, ഹെരോദാവിനെയാണ് യേശു കുറുക്കൻ എന്ന് വിളിച്ചത്. 13:32 വാക്യം അല്ലേ, ലൂക്കോസിന്റെ സുവിശേഷം 13:32 വാക്യം. അങ്ങനെ വിശ്വാസത്തിലെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് പ്രത്യാശ. ഓക്കെ, പ്രത്യാശയിലെ ചോദ്യം ചോദിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണേ. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഹലോ, ചോദിക്കട്ടെ. ഓക്കെ, യഹോവയോട് പറഞ്ഞുപോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞത് ആര്? എന്ന് ആരോട് പറഞ്ഞു, അതാണ് ചോദ്യമേ. യഹോവയോട് പറഞ്ഞുപോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് ആരോട് പറഞ്ഞു? എത്ര ഏകദേശം അധ്യായം? അധ്യായം ഇത് ന്യായാധിപന്മാരുടെ പുസ്തകമാണേ. ഓക്കെ, ന്യായാധിപന്മാരുടെ പുസ്തകം 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾക്കകത്തുണ്ട്. യഹോവയോട് പറഞ്ഞു പോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് ആരോട് പറഞ്ഞു? യഹോവയോട് പറഞ്ഞു പോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അത് ആരോട് പറഞ്ഞോ? യഹോവയോട് പറഞ്ഞു പോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് ആരോട് പറഞ്ഞു? യഹോവയോട് പറഞ്ഞു പോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് ആരോട് പറഞ്ഞു? മോൻ എന്തി അടുത്തുണ്ടോ? മോന 8 മുതൽ 12 വരെ. ഞാൻ ആൻസർ പറയട്ടെ. ഇഫ്താഹ് മക്കളോട് പറഞ്ഞതാണേ. ഓക്കെ, 11 അധ്യായം എടുക്കാമോ? 11 അധ്യായം. ഓക്കെ, 35 വാക്യം എന്ന് വായിക്കാമോ? 35. എന്റെ മകളെ, എന്റെ മകളെ, അതാണ് ആൻസർ. ഒത്തിരി സന്തോഷമുണ്ട് വിൻസി ചേച്ചി, ഇനിയും ഹാപ്പി മൊമെന്റ്സിലേക്ക് വിളിക്കണേ. ഓക്കെ, ബൈ വിൻസി ചേച്ചി, ബൈ. ഇപ്പം നമ്മളെ വിളിച്ചത് കണ്ണൂരിൽ നിന്ന് ബിൻസി ചേച്ചി ആയിരുന്നു. ബിൻസി ചേച്ചിയുടെ ചോദിച്ച ചോദ്യത്തിന് ബിൻസി ചേച്ചിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ ആ വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കോളർ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം.
പ്രൈസ് ലോർഡ്, ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഞാന് അച്ചമ്മ മാത്യു. അച്ചമ്മ മാത്യു, അച്ചമ്മേന്റെ തിരുവല്ലയിന്ന്. ഞാൻ എത്ര ഫ്രീ ആയിട്ട്, ഞാൻ വിചാരിച്ചു കോളർ ഇങ്ങനെ എത്ര ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു മനസ്സിലിങ്ങനെ വിചാരിച്ചു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? കൊറേ നാളായി വിളിച്ചിട്ട് അല്ലേ? ഒത്തിരി നാളായിട്ട് ഇതിനകത്ത് കാണാറുമില്ല, വിളിക്കണമില്ല. ആണോ? ഓക്കെ ഓക്കെ. ഇപ്പൊ എന്തി അഖിൽ, എന്തി കണ്ണിനൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? മക്കൾ ആരെങ്കിലും ഇപ്പൊ വന്ന് പോവുകയൊക്കെ ചെയ്തോ? കൊച്ചുമോള് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇളയ മോളുടെ മോള് വന്നിട്ടുണ്ട്, മറ്റും മക്കളെല്ലാവരും ഈ മാസം അല്ല അടുത്ത മാസമായിട്ട് വരും. ഇവിടെ ഒരു ഉത്സവം തന്നെയായിരിക്കും വീട് അല്ലേ? നമുക്ക് അടുക്കളയിലുള്ള ജോലിയാണ് ഇച്ചിരി കൂടുതൽ വരുന്നത്. എന്തുണ്ട് മറ്റു വിശേഷങ്ങളൊക്കെ? എന്തുണ്ട് ചൂട് കാലാവസ്ഥയിലൊക്കെ കഴിഞ്ഞ് ഇപ്പം തണുപ്പിലേക്ക് വന്ന്? അല്ലേ, മഴയൊക്കെ പെയ്തു തുടങ്ങി അല്ലേ? പിന്നെ അങ്ങള് പിന്നെന്തുകൊണ്ട് സുഖായിട്ടിരിക്കുന്നു? വിശേഷം എന്താ പറയണ്ടായിട്ട്? ഞങ്ങള് ദിവസം ഇങ്ങനെ ഇതിൽ കാണുമ്പോ ഞങ്ങൾ ഇങ്ങനെ പറയും, ഒത്തിരി ദിവസമായി വിളിച്ചിട്ട് കണ്ടിട്ട് പിന്നെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒത്തിരി സന്തോഷം. ഓക്കെ, നമുക്ക് എന്നാ ആദ്യ പതിവ് പോലെ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. ഓക്കെ ആന്റി, വിശ്വാസത്തിലെ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണേ. ഓക്കെ, യെരുശലേം നഗരത്തെ കുറിച്ച് കരഞ്ഞ പുതിയ നിയമ പുരുഷൻ ആരാണ്? യെരുശലേം നഗരത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞ പുതിയ നിയമ പുരുഷൻ ആരാണ്? യേശു കർത്താവ്. അത്രേ ഉള്ളു, സിമ്പിൾ. ഓക്കെ, ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത യഹൂദ വിഭാഗം ഏതാണ്? മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത യഹൂദ വിഭാഗം ഏതാണ്? മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത യഹൂദ വിഭാഗം ഏതാണ്? ശരിയായ ആൻസർ ആണ്. സദൂക്യരാണ് മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത യഹൂദ വിഭാഗം. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കേട്ടോ, ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഇവനും അബ്രഹാമിന്റെ മകൻ ഇന്ന് ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഇത് ലൂക്കോസിന്റെ സുവിശേഷമാണ്. ഇത് ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലല്ലേ? ലൂക്കോസിന്റെ സുവിശേഷമാണ്. 15 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾക്കകത്തുണ്ട്. 15 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾക്കകത്തുണ്ട്. ആണോ? സക്കായി ഉറപ്പിച്ചോ? ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം ഉറപ്പിച്ചല്ലേ? 19:9. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാം, ശരിയാണ്, സക്കായി ആണ്. ബാക്കി ഇത് എത്രാമത്തെ ആയിരുന്നു? രണ്ടാമത്തെ ചോദ്യമായിരുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്, വിഷാദത്താൽ ഉറങ്ങിയവർ ആരാണ്? വിഷാദത്താൽ ശിഷ്യന്മാരാ ഉറങ്ങിയത്. ശരിയായ ആൻസർ ആണ്, ശിഷ്യന്മാരാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ വിശ്വാസത്തിലെ മൂന്ന് ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് പ്രത്യാശ. പ്രത്യാശയിലെ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണേ. ഓക്കെ, യാബീന്റെ സേനാധിപതി ആരാണ്? യാബീന്റെ സേനാധിപതി ന്യായാധിപന്മാരുടെ പുസ്തകമാണേ. ഓക്കെ, ആദ്യത്തെ 10 അധ്യായങ്ങൾക്കകത്ത് ആൻസർ ഉണ്ട്. യാബീന്റെ സേനാധിപതി ആരാണ്? യാബീൻ അല്ലേ? യാബീന്റെ സേനാധിപതി യാബീന്റെ അല്ലേ മോളെ? അതെ അതെ, യാബീന്റെ. ആദ്യത്തെ 10 അധ്യായോ? അയ്യോ, എനിക്ക് വയ്യ. യാബീന്റെ സേനാധിപതി സീസര. സീസര ശരിയായ ആൻസർ ആണ്, സീസരയാണ് കേട്ടോ.
ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഇഫ്താഹ് പിടിച്ചടക്കിയ അമോന്യ പട്ടണങ്ങൾ എത്രയാണ്? അഞ്ചു മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾക്കകത്തുണ്ട്. ഇഫ്താഹ് പിടിച്ചടക്കിയ അമോന്യ പട്ടണങ്ങൾ ഏതൊക്കെയാണ്? അമോന്യ പട്ടണങ്ങൾ എത്രയാണ്? 5 മുതൽ 15 വരെയുള്ള ന്യായാധിപന്മാരുടെ പുസ്തകം 5 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾക്കകത്തുണ്ട്. ഇഫ്താഹ് പിടിച്ചടക്കിയ അമോന്യ പട്ടണങ്ങൾ എത്രയാണ്? അമോന്യ പട്ടണങ്ങൾ എത്ര പട്ടണങ്ങളാ? 11, 22 മുതൽ യാഗോബ് വരെ മരുഭൂമി മുതൽ യോർദാൻ വരുമുള്ള അമോര്യ ദേശമൊക്കെയും അവർ പിടിച്ചെടുക്കി. അപ്പൊ എത്ര പട്ടണങ്ങളാണ്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സീഹോനെ സകല ഏൽപ്പിച്ചു. അവർ അവനെ അമോര്യ ദേശമൊക്കെ അർണോൻ മുതൽ. ഇഫ്താഹ് പിടിച്ചടക്കിയ അമോന്യ പട്ടണങ്ങൾ എത്ര? ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇഫ്താഹ് പിടിച്ചടക്കിയ അമോന്യ പട്ടണങ്ങൾ എത്ര? പറയാമോ? പറയട്ടെ. ഇവിടെ തന്നെ കുറിച്ച് പറയുന്ന ആ ഭാഗത്താണല്ലോ. ഇരുപത് പട്ടണം പിടിച്ചടക്കി. ഒരു മിനിറ്റിന് 2 മിനിറ്റ് എടുത്താലും ആന്റി ഉത്തരം പറഞ്ഞു കൃത്യമായിട്ട്. ഓക്കെ, അങ്ങനെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഇനി 3-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, യായീരിന്റെ പുത്രന്മാരുടെ ഊരുക്കൾക്ക് പറയുന്ന പേരെന്താണ്? ഇത് ആദ്യത്തെ 10 അധ്യായങ്ങൾക്കകത്തുണ്ട്. യായീരിന്റെ പുത്രന്മാരുടെ ഊരുക്കൾക്ക് പറയുന്ന പേരെന്താണ്? ഒരു മിനിറ്റ് സമയം, 2 ചാൻസ് ഉണ്ടേ. യായീരിന്റെ പുത്രന്മാരുടെ ഊരുക്കൾക്ക് പറയുന്ന പേരെന്താണ്?
യഹയിലിന്റെ പുത്രന്മാരുടെ ഊരുക്കൾക്ക് പറയുന്ന പേരിക്ക. യഹയിലിനെ കുറിച്ച് പറയുന്ന അധ്യായം യഹയിലിന്റെ പുത്രന്മാരുടെ അല്ലേ ഊരുകൾക്ക് പറയുന്ന പേരെന്താ? ഓ, ഞാൻ തന്നെ ചെയ്യണം. ഈ അച്ഛാൻ എന്നെ സഹായിക്കുന്നില്ലല്ലേ. അച്ഛന് ഹാപ്പി മൂൺസിലേക്ക് എപ്പ വേണേലും സാഹചര്യങ്ങൾ കിട്ടും. കൊച്ചിനെ എപ്പോഴും കിട്ടും അടുത്ത്. പുത്രന്മാരുടെ പട്ടണങ്ങൾക്ക് പറയുന്ന പേരല്ലേ. ഹലോ ഹലോ, ആൻസർ ഇതാണ്. പറഞ്ഞ പറഞ്ഞു പറയട്ടെ. കണ്ടുപിടിച്ചില്ല. അങ്കിൾ സഹായിച്ചില്ലേ ആന്റി? ഓക്കെ, ഹൗവോത്ത് യായിർ എന്നാണ്. ഹൗവോത്ത് യായിർ പത്താമത്തെയായി എടുക്കാമോ? നാലാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നാലാമത്തെ വാക്യം അവ ഗലയാദ് ദേശത്തെ യായിർ മരിച്ചു. ഓക്കെ ഓക്കെ. എന്ത് കൊച്ചുമോടെ പേരെന്തുവാ? ലിനറ്റ്. ഒത്തിരി സന്തോഷമുണ്ട് ലിനറ്റിനെ. എന്റെ അപ്പത്തി എത്ര വയസ്സുണ്ട്? 18. 18 വയസ്സായി, വലിയ കുട്ടിയാ. ഞാൻ കൊച്ചുമോളോട് വർത്താനം പറയാന്ന്. ഇപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കൊച്ചുകുട്ടീനെ, 4 വയസ്സ് 5 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടീനെ മനസ്സിൽ കണ്ടത്. രണ്ടാമത്തെ പ്രായമുള്ള നിങ്ങൾ ഏതായാലും അപ്പച്ചനും അമ്മച്ചും വലിയ ഭാഗ്യമുള്ളവരായിട്ടോ. ഇത്രയും കൊച്ചുമക്കള് മക്കളും. ആ, സുഖായിട്ടിരിക്കുന്നു. എന്താ, കുട്ടികള് ഇനി UKGയിലോട്ട് പോകുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഹാപ്പി മൂൺസിലേക്ക് വിളിച്ചതില്. ഇനിയും അച്ഛൻ ആന്റിയുടെ കോള് ഹാപ്പി മൂൺസിലേക്ക് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ ആന്റി, ബൈ. ഇപ്പൊ നമ്മളെ വിളിച്ചത് അച്ചമ്മാൻറ്റിയാണ്. തിരുവല്ലയിൽ നിന്നാണ് അച്ചമ്മാൻറ്റി വിളിച്ചത്. അച്ചമ്മാൻറ്റിയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, യായിരിന്റെ പുത്രന്മാരുടെ ഊരുക്കൾക്ക് പറയുന്ന പേരെന്ത് എന്നാണ്. അച്ചമ്മാൻറ്റി പുത്രം പറയാൻ കഴിഞ്ഞല്ല. ഉത്തരം ഇങ്ങനെയാണ്, ഹൗവോത്ത് യായിർ എന്നാണ്. 10-ാം അധ്യായം 4-ാം വാക്യമായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട് അച്ചമ്മാൻറ്റി ഹാപ്പി മൂൺസിലേക്ക് വിളിച്ചത്. ഇനിയും ആൻറ്റിയുടെ കോൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത കോളർ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ, പ്രൈസ് ദി ലോർഡ്, ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാണ്? കോട്ടയത്ത് നിന്ന് ആരാണ് വിളിക്കുന്നത്? കോട്ടയത്ത് ജിഷ എന്നെ പേര്. ഓക്കെ, ജിഷ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭർത്താവും 2 കുഞ്ഞുങ്ങളും. ഭർത്താവ്, 2 കുഞ്ഞുങ്ങള്. സുവിശേഷവേലക്കാരാണ്. സുവിശേഷ വേലക്കാരാണല്ലേ. ഓക്കെ, എങ്ങനെയാ, ചർച്ചിലെ പാസ്റ്റർ ആണോ അതോ പൊതു സുവിശേഷ വേലയാണോ? ചർച്ച് മിനിസ്ട്രിയില്, അല്ലാതെ വേറെ. അല്ലാതെ സ്വതന്ത്രമായിട്ട്, സ്വതന്ത്രമായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ് അല്ലേ. ഓക്കെ, മക്കളൊക്കെ എത്ര പേരുണ്ട്? ഇളയാൾക്ക് 1 വയസ്സ്, മൂത്തയാൾ 1-ാം ക്ലാസ്സിലോട്ട് പോവുക അല്ലേ. ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്. ആണല്ലേ, ഓക്കെ ഓക്കെ. ഒത്തിരി പേര് വിളിക്കുന്നതുകൊണ്ട് ഓർത്തിരിക്കാൻ ചിലപ്പോ കഴിയത്തില്ല കേട്ടോ. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളുടെ പേരെന്ന് പറയാമോ? മൂത്തയാളുടെ പേര് കെസിയ. ആ, എന്താണ്? കരൺ. കരൺ മോനാണല്ലേ? മോള്. കരൺ. ഓക്കെ. ഹലോ, എന്ത്, ജിഷ എന്നല്ലായിരുന്നു പേര് പറഞ്ഞേ? ജിഷ. ഹസ്ബൻഡ് പേരെന്താണ്? പാമ്പാടി. പാമ്പാടി, കോട്ടയം അല്ല? കോട്ടയം പാമ്പാടി. ഓക്കെ, ഹസ്ബൻഡ് പേരെന്താണ്? ഹസ്ബൻഡ് പേരെന്താണ്? പാസ്റ്റർ പേരെന്താണ്? ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട്. ഹാപ്പി മൂമെന്റ്സ് ഒക്കെ കാണാറുണ്ടോ? ഹാപ്പി മൂമെന്റ്സ് ഒക്കെ കാണാറുണ്ടോ? ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും വിളിച്ചതല്ലേ. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. ഹലോ ഹലോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ വിശ്വാസത്തിലെ. ഓക്കെ, ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുന്നത് ആരാണ്? ലൂക്കോസിന്റെ സുവിശേഷമാണേ.
ഉപായ രൂപേണെ ദീർഘമായി പ്രാർത്ഥിക്കുന്നത് ആരാണ്? 15 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾക്കുണ്ട്. ഉപായ രൂപേണെ ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നത് ആരാണ്? ആരെ കുറിച്ചാണ് യേശു അങ്ങനെ ഒരു കുറ്റം? പരീശന്മാരല്ല, രണ്ട് ചാൻസും പെട്ടെന്ന് കളഞ്ഞു. ശാസ്ത്രിമാരാണ്, ശാസ്ത്രിമാരാണ്. ആണ്, ആ ഉപായ രൂപേണെ ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്ന ശാസ്ത്രിമാരാണ്. 20-ാം അധ്യായം എടുക്കാമോ? 46-47 വാക്യങ്ങൾക്കകത്തുണ്ട്. ഒന്ന് വായിക്കാമോ? ശാസ്ത്രിമാരെ കുറിച്ചാണ് പറയുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് ഹാപ്പി മൂമെന്റ്സിലേക്ക് വിളിച്ചതിൽ. ഇനിയും കോൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ബൈ. ഇപ്പൊ നമ്മളെ വിളിച്ചത് പാമ്പാടിയിൽ നിന്നും ജിഷയായിരുന്നു. ജിഷയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഉപായ രൂപേണ പ്രാർത്ഥിക്കുന്നത് ദീർഘമായി പ്രാർത്ഥിക്കുന്ന ആര് എന്നാണ്? ശാസ്ത്രിമാരെന്നാണ് ആൻസർ. ജിഷയ്ക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മുടെ ഈ എപ്പിസോഡിന്റെ ലാസ്റ്റ് കോളറായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട് വിളിച്ച എല്ലാ നല്ല കോളുകൾക്കും. വളരെയധികം നന്ദി. വീണ്ടും നല്ല നല്ല കോളുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ഹാപ്പി മൂമെന്റ്സിൽ നമ്മൾ ഒരുമിച്ച് കാണുന്നവരേക്കും ദൈവമായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.